വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈ രണ്ട് ദിവസമായി നടന്നു വരുന്ന പൊതു പണിമുടക്കിൻ്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും അധികം പഴികേൾക്കുന്നത് CPM ആണ്. മറ്റുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും BMS ഒഴികെയുള്ള എല്ലാ യൂണിയനുകളും പങ്കെടുക്കുന്ന ഒരു ദേശീയ സമരമാണിത്. CPM മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല പ്രതിപക്ഷത്തുള്ള പല പ്രസ്ഥാന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും നേതാക്കൾ പോലും ഇതിനെ വിമർശന രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് എന്താണ് ഈ ഒരു വൈചിത്രം? അതെ, ഈ വഴിയിലൊരു ചെണ്ട കിടന്നാൽ ഈ വഴിയെ പോകുന്നവനെല്ലാം കയറിയിരുന്ന ഒരു അടിയടിക്കും എന്ന് പറഞ്ഞുകൊണ്ട സ്ഥിതിയാണ് ഇപ്പം CPM അനുഭവിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം ഒരു പണിമുടക്കിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും, കാരണം BMS ഒഴികെ എല്ലാ സംഘടനകളും ആ സമരത്തിന് അണിചേരുന്നുണ്ട്. പക്ഷേ സമരം എവിടെയെങ്കിലും അക്രമാസക്തമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി കയറിയാണെങ്കിൽ, വഴി തടഞ്ഞാൽ, കടയടച്ച് പൊടിച്ചാൽ, പെട്രോൾ പമ്പ് പ്രവർത്തിപ്പിക്കാതിരുന്നാൽ എല്ലാം അത് CPM പുറത്തു പോകും. കാരണം എന്തറിയോ, CPM വലിയ സംഘടനയാണ്, CPM കൂടെ ആളുകളുണ്ട്, CHU ആണ് ഏറ്റവും വലിയ സംഘടന. CHU അത്രയും ആൾബലം ഇന്ന് കേരളത്തിന് മറ്റ് ഒരു INTUC ATUC അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരെണ്ണത്തിനില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാം ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവരുടെ തന്നെ കൊണ്ടൊക്കെ വെച്ചിട്ട് പത്തൊക്കെ എളുപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഈ എവിടെ അക്രമം നടന്നാലും അത് CHU പുറത്ത് മാത്രം കൊണ്ട് വയ്ക്കുന്നത് ശരിയല്ല. CHU മാത്രമല്ല സമരം നടത്തുന്നത്, ഇന്ത്യയിലെ മുഴുവൻ BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും ഈ സമരത്തിന് മുന്നിലുണ്ട്. അപ്പം ഞങ്ങൾ മാത്രം ഒറ്റതിരിഞ്ഞിങ്ങനെ പറയുന്നത് ഒരു കൂടുതലേശമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പാർട്ടിയും മനസ്സിലാക്കിയിരിക്കുന്നു അവരെ ഒറ്റതിരിഞ്ഞ് ഏത് കുഴപ്പമുണ്ടായിരുന്നില്ല, അത് അവരുടെ നിലയിൽ വയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ അത് വയ്ക്കുന്നതിന് ഒരു പരിധിവരെ CPM അതിനൊരു ഒരു 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 ഘടകമാണ്. കാരണം എവിടെ എന്തെങ്കിലും ബലപ്രയോഗം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ബലപ്രയോഗം നടത്തി നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ CHU അക്രമ പ്രവർത്തനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വരുമ്പോഴാണ് എല്ലാവരും INTUC നടത്തിയാലും ശരി, ATUC നടത്തിയാലും ശരി, UTUC നടത്തിയാലും ശരി, ഇതെല്ലാം അതിൻ്റെ തലയിൽ വെച്ച് അങ്ങ് പോകും. അതാണ് പറഞ്ഞത് വഴി കിടക്കുന്ന ചെണ്ട പോലെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് CPM പുറത്ത് കുതിര കയറുക എന്നുള്ളത് ഒരു ഫാഷനായിട്ടുണ്ട്. അതിപ്പോൾ ഈ സമരത്തിന് മാത്രമല്ല, ഈ കൂട്ടായ്മ നടത്തുന്ന ഏത് സമരത്തിനും പഴി കേൾക്കേണ്ടി വരുന്നത് CPM ആണ്. അത് ഒരു നടന്നു വരുന്നൊരു ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ വേറൊരു വശമെന്ന് പറയുമ്പോൾ പൊതുവെ പലരും വിമർശനം ഉന്നയിക്കാറുണ്ട്, ഇതൊരു കാലഹരണപ്പെട്ട സമര രീതിയാണെന്ന് പലരും പറയുന്നത്. അത്ര കാലഹരണപ്പെട്ട രീതിയാണോ ഈ പൊതു പണിമുടക്ക് എന്ന് പറയുന്നത്? അല്ല, ഇന്ന് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു സമ്പ്രദായമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ജപ്പാനിലൊക്കെ ഒരു സമരം നടത്തുകയാണെങ്കിൽ അവർ അവരുടെ ജോലി സമയം കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് അവർ ഈ പണിമുടക്കിനും അല്ലെങ്കിൽ സമരത്തിനും ഒക്കെ പോകുന്നത്. കാരണം അവർക്ക് രാജ്യം സഫർ ചെയ്യാൻ പാടില്ല. രാജ്യസ്നേഹമുള്ളൊരു ജനതയാണ് ജപ്പാൻ ജാപ്പനീസ് പൗരന്മാർ. അവർ നമ്മുടെ രാജ്യത്തിന് കുഴപ്പം വരരുത്, സമരം ചെയ്യാൻ ഇവിടെ ആരും എതിരല്ല, സമരക്കാരോടും അനുഭവമേ ഉള്ളൂ. ആർക്കും സമരം ചെയ്യാം, കാരണം നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്യാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്തിട്ടില്ലേ? മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാൻ പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാനോ? സമരത്തിൽ കൂടെ മാത്രമേ ഇന്ത്യയിലെ തൊഴിലാളി വർഗവും അതുപോലെ തന്നെ അവശ്യ വിഭാഗങ്ങളും പിന്നോക്ക സമുദായങ്ങളും ഒക്കെ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് സമരത്തിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ എവിടെയെങ്കിലും നാല് കല്ലെറിഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അക്രമം നടത്തിയതിൻ്റെ പേരിൽ ഈ സമരത്തിൻ്റെ മുഴുവൻ തള്ളിപ്പറയുക അല്ലെങ്കിൽ നിരോധിക്കുക എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. അത് അവകാശങ്ങൾ നമ്മുടെ അവകാശങ്ങൾക്ക് നേരെയുള്ളൊരു ഒരു ഒരു പോരാട്ടമാണ്. ഒരു കോടതിക്ക് തന്നെയും കോടതിയും സമരം ചെയ്യരുതെന്ന് പറയുന്നില്ല. അതാണ് അക്രമാസക്തരാകരുത്. അതുപോലെ തന്നെ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങരുത്. നിങ്ങൾ സമരം ചെയ്യണമെങ്കിൽ ആ ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അച്യുതാനന്ദൻ സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു മാതൃകാപരമായ ഇന്ത്യയിലെ തന്നെ ഒരു നിയമമാണ് ഈ ഡയസ്റോൺ എന്ന് പറയുന്നത്. നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശമ്പളം. ഇപ്പോൾ ഇന്നിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഒരു HOD കഥ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ ശമ്പളം 8,000 രൂപയാണ് ഒരു ദിവസം. അദ്ദേഹം തൊഴിലാളി, അദ്ദേഹം അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. അദ്ദേഹം സമരരംഗത്തുണ്ട്. അദ്ദേഹം 8,000 രൂപ ഡെയിലി ശമ്പളം വാങ്ങുന്ന അദ്ദേഹം സമരത്തിൽ പങ്കെടുക്കുകയും അതേസമയം അദ്ദേഹത്തിന് ഡയസോൺ ബാധകമല്ലാതെ വന്നാൽ ഈ 8,000 രൂപ പോക്കറ്റിലാവുകയും ചെയ്യും. എന്തുകൊണ്ട് അതിനൊരു ഒരു 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 കാർക്കശ്യമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നില്ല? അതാണ് കോടതി ചോദിക്കുന്നത്. അല്ലെ, സമരം ചെയ്യരുതെന്നോ സമരം നിരോധിക്കണമെന്നോ കോടതി പറഞ്ഞിട്ടില്ല.
അത് സർക്കാരിനോട് പറയുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ച്, നിയമമുണ്ട് ഇവിടെ, വെറുതെ നിയമം ഉണ്ടാക്കട്ട, ഡയസ് ലോൺ എന്ന് പറയുന്നൊരു നിയമമുണ്ട്, ആ നിയമം വച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് സമരം ചെയ്യുന്ന ആളുകൾക്ക് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കർഷക തൊഴിലാളിക്ക് അവൻ സമരം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചവൻ കിട്ടുമോ? ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവറും ബസ് ഓടിക്കുന്നില്ല, അവന് ശമ്പളം കിട്ടുമോ? അപ്പം അധ്വാനിക്കുന്നവന് അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നവന് ഡയസ് ലോൺ അവന് പ്രശ്നമേ അല്ല. ഡയസ് ലോണും ഇല്ല, അവന് ശമ്പളവും ഇല്ല, ഒന്നുമില്ല. വെള്ളക്കോളർ വൈറ്റ് കോളർ ജോബ് നടത്തുന്ന ആളുകൾക്ക് ഫാനിൻ്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യുന്നവർ സമരം നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ശമ്പളത്തോടു കൂടിയുള്ള മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് ഇതെവിടുത്തെ ന്യായമെന്നാണ് ചോദിക്കുന്നത്. കോടതി പറയുന്നത് ഇവിടെ നിയമമുണ്ടല്ലോ, ആ നിയമം എടുത്ത് നിങ്ങൾ പ്രയോഗിക്കൂ, ഇതാണ് പറയുന്നത്. അല്ലാതെ സമരത്തിന് ആരും എതിരല്ല, ഒരു കോടതിയും എതിരല്ല, പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങളും സമരത്തിനെതിരല്ല. കാരണം അവകാശ സമരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയിൽ എത്രയോ നടന്നു കഴിഞ്ഞാൽ അത് ഇനിയും നടക്കേണ്ടി വരും ഏത് സർക്കാരിൻ്റെ കാലത്തും, അതേ ഇവിടെ പറയുന്നുള്ളൂ. മറ്റൊരു വിഷയമായി വീണ്ടും മടങ്ങിയെത്താം. നമസ്കാരം.